അപ്പം ആ സമയത്താണ് ഈ നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൻ്റെ മറ്റേ അഖിൽമാരാറിൻ്റെ ഇഷ്യൂം അതും ഇതുമൊക്കെ നടക്കണത് അപ്പം നമ്മൾ ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ അവരും നമുക്ക് വേണ്ടി നിലവിളന്ന ആൾക്കാരല്ലേ അപ്പം പൊതുവേ കുറച്ച് കൺഫ്യൂഷൻസ് വന്നായിരുന്നു ആൾക്കാരിൽ കുറേ പേര് നേരിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് കുറേ പേര് ഗവൺമെൻ്റ് ഫണ്ടിൽ കൊടുക്കാൻ പറഞ്ഞു ആൻഡ് അങ്ങനെ ലാസ്റ്റിൽ ഞങ്ങൾ ഓക്കെ ഇനി ഒരു രീതിയിലും ഓരോപ്പോസിഷൻ വരണ്ട ആർക്കും ഒരു ബുദ്ധിമുട്ടാണ് നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് ലാസ്റ്റ് അത് വേറെ രീതിയിൽ ആൾക്കാരിലേക്ക് ഡിസ്കഷൻ ആവേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ തന്നെ അത് കൊടുത്തു ഈ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ഗെയിമിങ് കമ്മ്യൂണിറ്റി വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വയനാടിൻ്റെ കാര്യം മാത്രമേ പുറത്തിറഞ്ഞുള്ളൂ ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരുടെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഒരു കുറേ പേര് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ജീവിതത്തിലോട്ട് അത് ഞാനും ഞാൻ പറയുന്ന എൻ്റെ കാര്യമല്ല കേട്ടോ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് കുറേ സ്ട്രീമേഴ്സ് ഉണ്ട് ഒരുപാട് പേര് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഇൻഫ്ലുവൻസസ് അവാർഡ് വരുമ്പോൾ പോലും നമ്മളെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ പറയണതുപോലെ ഗെയിമിങ് ഗെയിമിംഗ് കാറ്റഗറി ഗെയിമിംഗ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ഇതുവരെ എനിക്കൊരു ഇത് കിട്ടിയിട്ടില്ല ഒരു അവാർഡ് ഒരു അവാർഡ് കിട്ടില്ല എനിക്ക് കിട്ടിയത് ഓൾ ഇന്ത്യ ലെവലിലാണ് എനിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു അവാർഡ് ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബെസ്റ്റ് റൈസിങ് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പരിപാടിക്ക് പോലും നമ്മളെ വിളിക്കാറില്ല അല്ലെങ്കിൽ നമ്മളെ നല്ല ലൈക്ക് എന്നെക്കാളും സബ് കൂടിയ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് വൺ മില്യൺ വൺ ക്യാസ്ട്രോ അങ്ങനെ കുറേ പേര് ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഗെയിമേഴ്സിന് ഉൾപ്പെടുന്നില്ല പക്ഷേ ഈ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് ഞങ്ങൾ ശരിക്കും ഈ ഒരു വയനാട് ഇൻസിഡൻറ്റിൽ പ്രൂവ് ചെയ്തതാണ് ഞങ്ങളെ കൊണ്ട് ഈ മൂന്ന് മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് മണിക്കൂറിൽ ഇങ്ങനത്തെ ഒരു ഫണ്ട് റൈസെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് നോക്കി പറയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അല്ല ഇത് നിങ്ങൾ അക്കൗണ്ട് ഇട്ട് കൊടുക്കുകയാണ് സി എമ്മിനെ നേരിട്ട് പോയി കണ്ട് സി എമ്മിനെ നേരിട്ട് പോയി കണ്ട് ഇവി എ എന്ന് പറയുന്ന എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലെ അല്ല എൻ്റെ പയ്യന്മാരുടെ അടുത്ത് കൊണ്ട് അവർ അവരുടെ അടുത്ത് കൊണ്ട് കൊടുപ്പിക്കുമായിരുന്നു സേമിനെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കുമായിരുന്നു ഓക്കെ വളരെ നല്ല കാര്യം നിങ്ങൾ ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം അത് നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ഒരു കമ്മ്യൂണിറ്റിയോ നിങ്ങളെ ഒരു ആളുകളെ സംഘമായി വെച്ചിട്ട് ഇത് ഇത് ചെയ്യിക്കുന്ന ഒരു കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ അത് ആണ് ഒരു മാൻഡേറ്ററി കാര്യമല്ല എല്ലാ സ്ട്രീമേഴ്സിനും എല്ലാം കോട്ട കോണ്ടിയേറ്റേഴ്സിനും അതിൽ കയറണം എന്നൊന്നുമില്ല ഓൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് ഉണ്ട് ഗെയിമിങ് ഓർഗനൈസേഷൻ കേരള ഒറിജിനേറ്റഡ് ഓർഗനൈസേഷൻസ് ഉണ്ട് മുംബൈ അങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഓരോരുത്തർത്തും ഹെഡ് ഓഫീസുള്ള ഓരോ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനുണ്ട് കറന്റ്ലി ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ഒരു ടോപ്പ് ഓർഗനൈസേഷൻ ആയ ഗോഡൽ ഓർഗനൈസേഷനായ ഗോഡലെന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷനല്ല ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു ഒരു മാസം രണ്ട് മാസം മുമ്പ് വരെ എന്നെ എൻ്റെ ഗ്രോത്തിൽ വലിയൊരു ഭാഗമായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ഇ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അതിൽ ശരത്തേട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരാളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തത് പോലും പുള്ളിയാണ് അതായത് തന്നെ ഫ്രം ദ ബോട്ടം ഓഫ് ദ ലെക്ക് ഹെർട്ടിന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേജ് ടു എന്നെ ഒരു ഐഡൻറ്റി ഉണ്ടാക്കിയത് പുള്ളിയാണ് ശരത് ഗെയിമർ ആ ഗെയിം കളിക്കാറുണ്ട് ആളിപ്പോൾ ദുബായിൽ ഉണ്ട് പുള്ളിയാണ് എന്നെ വിടുന്നത് കൊണ്ടുവരുന്നതൊക്കെ മലയാളി ആ മലയാളിയാണ് അപ്പോൾ പുള്ളി എനിക്ക് കുറേ സഹായങ്ങളൊക്കെ ചെയ്ത് പി സിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി തന്ന് ഈ ഗെയിമിങ്ങിലേക്ക് കൊണ്ടുവരുന്ന പുള്ളിയാണ് ഞാൻ മൊബൈൽ ഗെയിംസ് വഴി ബി ജി എം ഒക്കെ ആദ്യം സ്ട്രീം ചെയ്ത് കഴിഞ്ഞിട്ട് ബാൻ ആയിരുന്നു ഗെയിം അപ്പോൾ പിന്നെ എനിക്ക് പി സി ഗെയിംസിലോട്ട് പോകണമായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് പി സിയും കാര്യങ്ങളൊക്കെ എടുത്തു തന്നതിൽ ഒരാളാണ് ഈ ശരതടം എന്ന് പറയണത് പറയുന്നത് അങ്ങനെ നന്മമരം എന്ന് പറയണത് ഇപ്പോൾ ആൾക്കാർ കളിയാക്കി പറയുന്ന കാര്യമാണ് ചേട്ടാ അത് പക്ഷെ പുള്ളി ഒരിക്കലും എനിക്ക് നന്മമരം എന്ന് പറയാൻ പറ്റത്തില്ല പുള്ളി ശരിക്കും ഒരു കുറേ പേരുടെ ദൈവമായിരുന്നു ആ സമയത്ത് സത്യം പറഞ്ഞാൽ അതെന്നുവെച്ചാൽ ഞങ്ങളുടെയൊക്കെ കണ്ടീഷൻ അത്രയും വേഴ്സായിരുന്നു അറിയപ്പെടുന്ന പേരെന്താ ബ്ലൈൻഡ് ജോക്കർ ഈ സ്പോർട്സ് എന്നായിരുന്നു ആ ഇ സ്പോർട്സിന്റെ പേര് അവര് കുറച്ച് എക്സ്പാൻഡൊക്കെ ചെയ്ത് 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 വേറെ കുറേ ആൾക്കാരൊക്കെ അതിൽ വന്ന് അപ്പോൾ അവരുമായിട്ടുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പം ഈ ഗോഡൽ എന്ന് പറയുന്നത് ഇതിലേക്ക് ചേർന്നത് അതിനകത്ത് ഹിന്ദിക്കാരെല്ലാവരും ഉണ്ട് അതിനകത്ത് ഇന്ത്യക്കാരാണ് ഫുള്ള് മറ്റേ ഇന്ത്യക്കകത്തുള്ള ആൾക്കാരെ ഹിന്ദി ക്രിയേറ്റേഴ്സ് തമിഴ് ക്രിയേറ്റേഴ്സ് തെലുഗു മലയാളം എല്ലാം ഉണ്ട് ഈ ഇങ്ങനെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഇപ്പം നമുക്ക് ഈ വന്നേക്കുന്ന ഈ ഇവിടെ റേസ് ആയിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദി ക്രിയേറ്റേഴ്സിനെല്ലാം കുറെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ടാവും ഗെയിമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്താ അല്ലെങ്കിൽ ഇവർക്കൊരു പുഷ് കൊടുത്താൽ നാളെ എന്താവും ഇവരൊക്കെ അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ എങ്ങനെ ഇതായി പോകാൻ പറ്റുമെന്ന് കാരണം അവരൊക്കെ അത്രയും ഇതായിട്ട് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ഓരോ സജഷൻസും പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാണ് ഇപ്പം ഉള്ള മോസ്റ്റ് ഓഫ് ദി കുറെ ക്രിയേറ്റേഴ്സിൻ്റെ ബേസ് ഒക്കെ അവിടെ ഇനി ഗെയിമിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇതൊരിക്കലും താഴോട്ട് പോകത്തില്ല ഇതിനി ഇനി മുകളിലോട്ടാണ് ഇതിന് മുകളിലോട്ടാണ് നമുക്ക് ഫിലിമിൻ്റെ ത്രെഡുകളൊക്കെ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ പുതിയതായിട്ട് ചെയ്യാറുള്ളത് ഇനിയിപ്പം നമുക്ക് ആനിമേറ്റഡ് വി എഫ് എക്സ് ആ ഒരു ലോകത്തോട്ട് പോകേണ്ടി വരും നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഡബിൾ റോള് അല്ലെങ്കിൽ നായകൻ മരിച്ചു പോയിട്ട് പുതിയതായിട്ട് വരുന്നു ഈ പറയുന്ന റൊമാൻറ്റിക് സോങ് അങ്ങനെ അങ്ങനത്തെ ഒരു പാറ്റേൺ കഴിഞ്ഞു ഇനി ഇനിയിപ്പം ട്വിസ്റ്റുകൾ ചെയ്യാനില്ല എല്ലാം ചെയ്തു കഴിഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കാത്ത എത്രയോ ടിസ്റ്റുകളുള്ള സിനിമകളുണ്ട് എല്ലാം വന്നു വന്ന് കഴിഞ്ഞു ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഈ പറയണതുപോലെ ഒരു നമ്മൾ പറയാം എന്താ പറയുക നമ്മളായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു ലോകത്തോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഫിലിം അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗെയിംസിനാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഗെയിമുകൾ വരാൻ പോകുന്നത് വരാൻ ഈ ഇപ്പം ഞാൻ ഇപ്പോൾ ഈ ബ്ലാക്ക് മെയ് തൂക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അറുന്നൂറ് കോടിയിലുള്ള ആയിരം രണ്ടായിരം മൂവായിരം കോടി ബഡ്ജറ്റുകളിലൊക്കെ ഇറങ്ങാൻ പോണ ഗെയിമുകളുണ്ട് അപ്പം ഇതിൻ്റെ ഫ്യൂച്ചർ ഒബ്വിയസ്ലി മുമ്പോട്ടായിരിക്കും ഇത് ഇതൊരിക്കലും താഴോട്ട് പോകത്തില്ല താഴോട്ട് പോകത്തില്ലെന്നുള്ളൊരു കാര്യം എന്ന് പറയാനുള്ള എന്ന് പറഞ്ഞാൽ ഈ പണ്ടൊക്കെ പ്ലേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഐഫോൺ ഇതൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം ഈ നോ കോസ്റ്റ് ഇ എം ഐ എല്ലാം ഉള്ളതുകൊണ്ട് സാധാരണക്കാർക്കും ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് വന്നു തുടങ്ങി കാര്യങ്ങൾ അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം ഒരു പ്ലേ സ്റ്റേഷൻ മേടിക്കുന്നുണ്ട് പ്ലേ സ്റ്റേഷൻ ഗിഫ്റ്റ് കൊടുക്കുന്ന ഭാര്യമാരെ നമ്മൾ റീൽസിൽ കാണാറുണ്ട് ഇത് ഇതിപ്പം ഭയങ്കര ആയി ഈ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കുറേ പേരിലേക്ക് വന്നോണ്ട് വന്നു തുടങ്ങി അംബാനിയുടെ ഒരു ബിസിനസ് ഒക്കെ നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പുള്ളി പൈസ പോകുന്നിടത്ത് കയറി കളിക്കത്തില്ല പുള്ളിക്ക് നല്ല വേഷമുണ്ട് പുള്ളി ഇതായപ്പോൾ ജിയോ ഗെയിമിംഗ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ പുതിയതായിട്ടൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവരികയാണ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം നമുക്കതിൽ ഓൾറെഡി ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഈ ടി വിയിലെ പയ്യന്മാർക്കെല്ലാം നമുക്ക് ഓൾറെഡി അതിനകത്ത് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ജിയോ ഗെയിമിങ്ങിൽ അപ്പോൾ അവർ വരെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് കോഓപ്പറേറ്റർ ഒരാളായിട്ട് ഉള്ള ഒരാളാണ് അംബാനി അപ്പോൾ ഈ അംബാനി ഗ്രൂപ്പ്സ് വരെ ഈ ഒരു ഗെയിമിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇതിൻ്റെ വാല്യൂ എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇതിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് ഉറപ്പായിട്ടും അറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ചേട്ടാ ഫ്രം ഒരു ഇമാജിനേഷൻ ഇമാജിനറി ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഗെയിം നമ്മുടെ മനസ്സിൽ ഐഡിയ തോന്നുന്നിടം തൊട്ട് ആ ഗെയിം മാർക്കറ്റിൽ വന്ന് അത് കളിച്ച് പ്രസൻറ്റ് ചെയ്യുന്നിടം വരെ പൈസ ഉണ്ടാക്കുന്ന ഓപ്ഷൻസ് മാത്രമേ ഉള്ളതിൽ ക്യാരക്ടർ സ്കെച്ച് ആയിക്കോട്ടെ ഡിസൈനർ ആയിക്കോട്ടെ ഗെയിം കളിക്കുന്നവരായിക്കോട്ടെ ഡേറ്റാ ടെസ്റ്റർ ആയിക്കോട്ടെ ഫൈനൽ സ്ട്രീമർ ആയിക്കോട്ടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയിക്കോട്ടെ ഇവർക്കെല്ലാവർക്കും ഈ ഓഡിയൻസിന് വേണ്ടെന്നല്ല ഞാൻ പറയണത് ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം ഓഡിയൻസ് കിട്ടുകയും ചെയ്യും ആ സ്ട്രീമർ വരെ പൈസ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് മുമ്പോട്ട് ഉള്ള കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നാളെ വേണമെങ്കിൽ ഇത് കണ്ട് ഓക്കെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് നാളെ അവർക്കും ആ രീതിയിൽ പോയി അവർക്കും ഇതുണ്ടാക്കാം ഈ ഫ്രം ഈ പറയണ ഗെയിം ഐഡിയ തുടങ്ങുന്ന ആളെ ടു ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സ്ട്രീമർ വരെ പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെയുണ്ട് ഈ ഗെയിമിങ്ങിൻ്റെ സാധ്യത വിർച്വൽ റിയാലിറ്റിയിലേക്ക് കടന്നു കയറുമ്പം എങ്ങനെയാണ് ഗെയിമിംഗ് ലോകത്ത് അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വി ആർ എന്ന് പറയുന്നത് തന്നെ ഒരു ഗെയിമിങ്ങിൻ്റെ ഒരു അടുത്തൊരു ജനറേഷൻ ഫേസ് ആണത് ഇപ്പം ഇത്രയും നാൾ നമ്മൾ നോർമലി ഇപ്പം പല ഗെയിംസുകളും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കളിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കൂടാതെ ഒരു നെക്സ്റ്റ് ലെവൽ ഗെയിമിങ് എക്സ്പീരിയൻസ് എന്ന് പറയണത് വി ആർ ആണ് ഒബിയസ്ലി അത് വി ആർ പല രീതിയിൽ നമുക്കുണ്ട് ഇപ്പം ഗെയിമേഴ്സിൽ മെയിനായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒന്ന് ദേഹം അനങ്ങാതെ ഒരിടത്തിരുന്ന് മറ്റേ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ഗെയിം കളിക്കുക അങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഈ സെയിം സൈഡിൽ വി ആർ ഗെയിംസ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വേറെയാണ് നമുക്ക് വി ആർ ഗെയിംസ് ഇപ്പം മറ്റേ നടന്നുകൊണ്ടും ഓടിക്കൊണ്ടും ഈ കണ്ണിൽ നമ്മളിത് വെച്ചിട്ട് ഞാൻ നമ്മൾ നമ്മളെ റൂമിൽ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ വേറൊരു വിർച്വൽ റിയാലിറ്റി വേൾഡിലാണ് പക്ഷെ അവിടെ നമുക്ക് ഓടാനും ചാടാനും മറ്റേ ബോഡി അനങ്ങി ഗെയിം കളിക്കാൻ പറ്റുന്ന ഗെയിംസ് വരെ ഇറങ്ങി തുടങ്ങി ഇപ്പം അപ്പോൾ നമുക്ക് ഇതിന് ഇതിനൊരു എക്വിപ്മെൻ്റ് ഉണ്ട് ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി ഈ വി ആർ കളിക്കുന്ന ഒരു എക്യ്മെൻറ് ഉണ്ട് അത് നമുക്ക് മറ്റേ വീട്ടിലെ ട്രെഡ്മില് പോലൊരു സാധനമാണ് അതിൻ്റെ സർഫസ് അത് നമ്മൾ അതിൻ്റെ വണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്ലാസ് വെച്ചിട്ട് നമ്മുടെ ദേഹം അതിനകത്ത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെഡ്മില്ലിൽ ഇങ്ങനെ നമ്മൾ മൂവ് മൂവായിക്കൊണ്ടേ ഇരിക്കും നമുക്ക് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ അതാർത്ഥത്തിൽ ഫ്രണ്ടിലോട്ട് നടക്കണം ബാക്കിലോട്ട് പോകാനാണെങ്കിൽ പുറ നടക്കണം അങ്ങനത്തെ ഗെയിംസിലൂടെ വരുമ്പം നമ്മുടെ ഫിസിക്കലി നമ്മൾ കുറച്ച് അനങ്ങാനും എടുക്കാനും ഒക്കെ തുടങ്ങും പിന്നെ ഇതിൻ്റെ അകത്തൊരു ഫൺ ഫാക്ടർ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ടയേർഡ് ആവുന്ന കാര്യങ്ങളൊന്നും ഇതാകത്തില്ല അതുപോലെ തന്നെ ക്രിക്കറ്റൊക്കെ ഉണ്ട് വി ആറിൽ കളിക്കാൻ പറ്റുന്നത് നമ്മുടെ ശരീരമൊക്കെ അത്യാവശ്യം അനങ്ങുന്ന രീതിയിലത്തെ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട് ഇത് അത് ഗെയിമിൻ്റെ പുതിയൊരു ഗെയിമിങ്ങിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു വശമാണ് ഇത് അത് ശരിക്കും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യം തന്നെ സിനിമയിൽ മാത്രമാണോ ഇത് സംശയമുള്ള ഒരുപാട് പബ്ലിക്കിലുള്ള ആൾക്കാരുണ്ടാവും നമ്മുടെ ഉപസമൂഹത്തിലുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബിസിനസ് സ്ഥാപനമായിട്ട് നമുക്ക് തുടങ്ങാം ഇതിനൊന്നും വലിയ ചിലവുകൾ അത്യാ അത്രയ്ക്ക് വലിയ ചിലവുകളൊന്നും ഇല്ല ചേട്ടാ ഇപ്പം ഒരു വി ആർ ഗ്ലാസ് നമുക്ക് മേടിക്കാനാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ തൊട്ടും നല്ല വി ആർ ഗ്ലാസ്സുകൾ അതായത് ഞാൻ പറയണത് കുറച്ച് പ്രൊഫഷണലി പോയിട്ടുള്ള സാധനങ്ങൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വെച്ചിട്ടൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണ് അങ്ങനത്തെ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പൈസ നമുക്ക് അതിൽ നിന്ന് തന്നെ തിരിച്ചുണ്ടാക്കാം ഈ ഇപ്പം ചേട്ടൻ ചോദിച്ച സംശയം മെയിനായിട്ട് കോമൺലി ഉള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് ചെറിയ പൈസയ്ക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കാം അതൊരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു വി ആർ അല്ലെങ്കിൽ വി ആർ എന്താണ് വി ആർ ഗെയിമിങ് എന്താണ് വി ആർ എക്സ്പീരിയൻസ് എന്താണ് എന്ന് നമുക്ക് ഔട്ട് റണ്ട് ഔട്ട് ചെയ്യണ രീതിയിൽ അതായത് ഒരു മണിക്കൂറിനേക്ക് ഇത്രേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മണിക്കൂർ ഈ കഫേ പോലത്തെ സാധനങ്ങളുണ്ട് അതുപോലെ കൊച്ചിയിലുണ്ട് അത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് അത് ഞാൻ പറയുന്നത് കൊച്ചിയിലുണ്ട് നമ്മുടെതായിട്ടുള്ള നാട്ടിൽ നമുക്ക് വേണമെങ്കിൽ തുടങ്ങാനുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ പറയണത് വെറൊരു വി ആറിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയണത് വിആർ തന്നെ പല അഡ്വാൻസ്ഡ് ടൈപ്പ് ഉണ്ട് ചേട്ടാ അതിൽ ഒരു നമ്മുടെയൊക്കെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത് ലുലൂലൊക്കെ ആണെങ്കിൽ പോലും ഒരു മീഡിയം ലെവലിൽ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ എല്ലായിടത്തും അപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ല അതിൽ വി ആറിൽ തന്നെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അതൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ അങ്ങനെ എല്ലായിടത്തും ഒന്നും വന്നിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഇത് എന്താ പറയുക എല്ലാ ഏരിയയിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ഫീൽഡാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിമിങ് എന്ന് പറയുന്നത് തീർച്ചയായും തൊഴിലിൻ്റെ പുതിയ മേഖലകളെ കുറിച്ചിട്ടാണ് അതെ പറഞ്ഞു തന്നത് അതെ ഇനിയും ദുബായിൽ വരുമ്പോൾ നമുക്ക് ഇരിക്കണം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പുതിയ പുതിയ സാധനങ്ങൾ പറഞ്ഞു തരണം ഉറപ്പായിട്ടും ഓക്കെ ഒരുപാട് താങ്ക് യു ഒരുപാട് താങ്ക് യു ഞങ്ങൾ ഗെയിമേഴ്സ് ആയിട്ടുള്ള കുറച്ച് ക്രിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഭയങ്കര താങ്ക് യു ഞങ്ങൾക്ക് അങ്ങനെയാ പറഞ്ഞല്ലോ ഞങ്ങളെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പം ഒരു കൺസിഡറേഷൻ നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടിയതിൽ ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ താങ്ക് യു താങ്ക് യു